നട്ടിക്കടവിൽ പെരുമ്പപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡ് ചീഫ് എഞ്ചിനീയർ ഡി ബിജുവിന്റെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തി. പദ്ധതി നടപ്പിലാകുന്നതോടെ പയ്യന്നൂർ നഗരസഭയിലെയും ചെറുതാഴം പഞ്ചായത്തിലെയും ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നത് പരിഹാരമാകും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ജലവിഭവ വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ ഇറിഗേഷൻ പദ്ധതികളെക്കുറിച്ച് നടന്ന യോഗത്തിൽ ബജറ്റിൽ അനുവദിച്ച പദ്ധതി നീണ്ടുപോകുന്നത് സംബന്ധിച്ച് ടി വി രാജേഷ് എം എൽ എ പരാതി ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു നടപടി. പയ്യന്നൂർ നഗരസഭ, കാനായിമണിയറ, ചെറുതാഴം പഞ്ചായത്ത് തുടങ്ങിയവിടങ്ങളിൽ വർഷങ്ങളായി ഉപ്പുവെള്ളം കയറുന്നതുമൂലം ജനങ്ങൾ ദുരിതമനുഭവിച്ചു വരികയാണ്. വർഷങ്ങളായുള്ള ജനങ്ങളുടെ പരാതിക്കൊടുവിൽ 2020 ബജറ്റിൽ റെഗുലേറ്റർ കംബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പല കാരണങ്ങളാലും പദ്ധതി നടക്കാതെ പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ജലവിഭവ വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ ഇറിഗേഷൻ പദ്ധതികളെക്കുറിച്ച് നടന്ന യോഗത്തിൽ ബജറ്റിൽ അനുവദിച്ച പദ്ധതി നീണ്ടുപോകുന്നത് സംബന്ധിച്ച് ടി വി രാജേഷ് എം എൽ എ പരാതി ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് സ്ഥലം സന്ദർശിക്കുവാനും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കാനും മന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇറിഗേഷൻ വകുപ്പിന്റെ ഡിസൈൻ വിങ്ങിന് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ ഡി ആർ ബി ചീഫ് എഞ്ചിനീയർ ഡി ബിജുവിന്റെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തിയത്. കഴിഞ്ഞ 2.5 കാലമായി പയ്യന്നൂർ നഗരസഭയിലെ കാനായി മണിയറ മേഖലയിലെ ജനങ്ങളും ചെറുതാഴം പഞ്ചായത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്ന പദ്ധതിയാണിത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് നടപ്പിലായാൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനും ഭൂഗർഭ ജലനിരക്ക് ഉയർത്തുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ കൃഷിക്കാവശ്യമായ വെള്ളവും ലഭിക്കും. 2006 ഇവിടെ ജനകീയ കൂട്ടായ്മയിൽ ബണ്ട് നിർമ്മിച്ചിരുന്നു. അന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും കുറച്ചുകൂടി സ്ഥലത്ത് പദ്ധതി വ്യാപിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുൻപ് നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ പയ്യന്നൂർ നഗരസഭയിലെയും ചെറുതാഴം പഞ്ചായത്തിലെയും എരമകുറ്റൂർ പഞ്ചായത്തിലെയും ജനങ്ങൾക്കും കൃഷിക്കാർക്കും ആശ്വാസകരമാകുമെന്ന് ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. ഈ മുനിസിപ്പാലിറ്റിയിലെയും ചെറുതാഴം പഞ്ചായത്തിലെയും ഇതിന്റെ ബെനിഫിഷ്യറി ആകാൻ പോകുന്ന എരമംകുറ്റൂർ, കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. തീർച്ചയായിട്ടും ഇതിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ പയ്യന്നൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ഇവിടെയുണ്ട്, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്. അവരെല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഇതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നൽകുമെന്നാണ് അറിയിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയെയും ചെറുതാഴം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന നട്ടിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് സാധ്യമായാൽ ഉപ്പുവെള്ളത്തിന് പരിഹാരം കാണുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം ഐ ഡി ആർ ബി ചീഫ് എഞ്ചിനീയർ ഡി ബിജു പറഞ്ഞു. പ്രവർത്തിക്കാവശ്യമായ സ്ഥലം ലഭിക്കുന്നതോടെ പദ്ധതി വേഗം പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇതുവഴി വാഹന സൗകര്യത്തോടുകൂടിയ സംവിധാനം ഒരുക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമായാൽ ടൂറിസം മേഖലയ്ക്കും സാധ്യതയേറെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരുഭാഗത്തു നിന്നുള്ള ജനങ്ങൾക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും, പ്രത്യേകിച്ച് മഴക്കാലത്തും മറ്റും കയറി നടക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാറി ഇതിൻ്റെ മേൽ കൂടി നടക്കാനും അല്ലെങ്കിൽ വാഹന സൗകര്യത്തോടു കൂടിയുള്ള ഒരു സിസ്റ്റം ചെയ്തു കൊടുക്കാനും പറ്റുന്ന രീതിയിൽ ചെയ്യാൻ കഴിയും. ഇതിനുള്ള ഒരു പ്രധാന പോരായ്മ എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ ഈ ഇരുഭാഗത്തുമുള്ള, ഇപ്പോൾ നമുക്കിപ്പം അറിയാൻ പറ്റുന്നില്ല, കാടും മറ്റും പിടിച്ച് കിടക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡ്. പക്ഷെ അതെല്ലാം തെളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് ഒരു അവലോകനം ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഭാവിയിൽ ഇതിനകത്തൊരു ടൂറിസം പൊട്ടൻഷ്യലും തീർച്ചയായിട്ടും ഉണ്ടായി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പുഴയുടെ ഇരുഭാഗത്തും സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ നഗരസഭയെയും ചെറുതാഴം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതിന് കൂടിയാണ് നട്ടിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിയുന്നത്. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ടി വി രാജേഷ് എം എൽ എ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, ഐ ആർ ഡി ബി ചീഫ് എഞ്ചിനീയർ ഡി ബിജു, ഡയറക്ടർ ആർ പ്രിയേഷ്, ഉദ്യോഗസ്ഥരായ രഞ്ജിത, പ്രജി, ബി എസ് ലേഖ എന്നിവരും, ബേസിൽ ജർമലാസ്, ടി എം ശരത് തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyannur. Payyannur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. നീതി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. ഡെസ്ഡിമോന ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി, ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ്, ഹോം അപ്ലയൻസസ് ഷോറൂം, പിലാത്തറ. ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ, ടിആർ ബിൽഡിംഗ്, ടിക്കി ബസാർ, പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പെരുമ്പ.
ബാഗ് ബസാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് സർവീസ് ടാങ്കിന് സമീപം മെയിൻ റോഡ് പയ്യന്നൂർ. ബാഗ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് ഗ്രാൻഡ് ടേജസിന് എതിർവശം പയ്യന്നൂർ.